അയ്യങ്കാളി പഞ്ചമി സ്കൂളിൽ ചേർക്കാൻ ചെന്നല്ലോ. പഞ്ചമിക്ക് കയറാനായിട്ട് അന്ന് രാജാവ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. സുപ്രീംകോടതിയുടെ വിധി പോലെ തന്നെയാണ്. ഈ പ്രമാണിമാർ, ഈ ജാതി പ്രമാണിമാർ, ഈ സവർണ മാടമ്പികളും ഗുണ്ടകളും ചേർന്നിട്ട് പറഞ്ഞു, പെലപ്പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റില്ല. ഒരുപാട് അടിലഹളകൾ നടന്നു. അവസാനം അയ്യങ്കാളി പറഞ്ഞു, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ പണിമുടക്ക് വരിക. അയ്യങ്കാളി പറഞ്ഞു, ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാഠം കൊയ്യില്ല. ഒന്നര കൊല്ലം തരിശു കിടന്നു കേട്ടോ, ഒന്നര കൊല്ലം തരിശു കിടന്നു. അങ്ങനെയാണ് പലയ കുട്ടികൾ സ്കൂളിൽ കയറിയത്. അല്ലാതെ ഈ സവർണ പ്രമാണിമാരുടെ ഔദാര്യ ബുദ്ധി കൊണ്ടൊന്നുമല്ല, അയ്യങ്കാളിയുടെ സമരവീര്യം കൊണ്ട് കയറിയതാണ്.